മധുരം കഴിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നല്ല സ്വീറ്റ്സ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ്, ഐ എം തസ്ലി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് 2 പാക്കറ്റ് പാല് വേണം, പഞ്ചസാര വേണം, ദെൻ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് വേണം, ദെൻ കസ്റ്റാർഡ് പൗഡർ വേണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടതിന് ശേഷം നമ്മൾ 2 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ പാൽ കാണും. സോ നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിന് മധുരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അറൗണ്ട് ഒരു 6 to 7 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ കുറച്ചും കൂടെ മധുരത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മധുരം ആഡ് ചെയ്യുക കേട്ടോ. സോ പാല് നന്നായിട്ട് തിളക്കട്ടെ. പാല് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും ആവശ്യത്തിന് മതി, ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ ഓൾറെഡി മധുരം വരും. അപ്പോൾ നമ്മൾ ഓവറായാലും കഴിക്കാൻ ഭയങ്കര മട്ടിപ്പായിരിക്കും. ഇനി നമ്മൾ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലിനെ കുറച്ചും കൂടെ കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ അറൗണ്ട് 7 to 8 ടേബിൾ സ്പൂൺ നമ്മൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ലംസ് ഫോം ചെയ്യാതെ, കട്ട കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കലക്കി വെച്ച്, എന്നിട്ട് നമ്മൾ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലിങ്ങനെ തിക്കനായിട്ട് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ചെറുതായിട്ട് തിക്കനായി വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പാലിന് ആ മിക്സിന് നമ്മൾ ഒന്ന് ചൂടാറാൻ വെക്കണം. അങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണെന്ന് സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഇതിൽക്ക് വേണ്ട ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കേട്ടോ, വെള്ളം ഒലിക്കാത്ത ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ആപ്പിൾ, ബനാന, ദെൻ അനാറ്, കുഞ്ഞ് പീസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഉള്ള ഫ്രൂട്ട്സ് ഞാൻ ഇതിൽക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കഴിക്കാം, നമുക്ക് നമ്മുടെ ഗസ്റ്റിന് സെർവ് ചെയ്യാം. സോ ഈ ഡെസേർട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു.